ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഒത്തിരി ആൾക്കാർ കമൻ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഏത് മെഷീനാണ് വാങ്ങേണ്ടത് സിംഗിൾ മെഷീൻ വേണോ ഡബിൾ വേണോ അല്ല ടേബിൾ ടോപ്പ് മെഷീനാണോ ആണോ ഏറ്റവും നല്ലത് എത്ര സമയം യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ഒത്തിരി കമൻറ്റുകൾ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഓരോ മെഷീൻ കാണുമ്പോഴും ആഗ്രഹമാണ് അല്ലേ അത് വേണം ഇത് വേണം പക്ഷെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കാൻ പാടില്ല നമ്മൾ മെഷീൻ വാങ്ങേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കണം മെഷീൻ വാങ്ങേണ്ടത് അതായത് അവരുടെ കയ്യിൽ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ട് അതെനിക്ക് വേണം അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് നമ്മൾക്ക് എന്താണ് ആവശ്യം എന്ന് സ്വയം നോക്കുക നമുക്ക് നമ്മുടേത് മാത്രം സ്റ്റിച്ച് ചെയ്യാനാണോ അതോ പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണോ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് അല്ലെങ്കിൽ മാക്സിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഒത്തിരി അങ്ങ് ബൾക്കായി സ്റ്റിച്ച് ചെയ്ത് പോവലാണോ നമ്മുടെ ആവശ്യം എന്ന് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുക അതിനുശേഷം മാത്രം ഏത് മെഷീനാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം സ്റ്റിച്ച് ചെയ്യാനാണ് അതായത് സെൽഫ് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങുന്നത് എങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങാം നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റിച്ചിങ് മെഷീനില്ല അത് വാങ്ങാം അല്ലാന്നുണ്ടെങ്കിൽ ടേബിൾ ടോപ്പ് സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങാം ടേബിൾ ടോപ്പ് സ്റ്റിച്ചിങ് മെഷീനിൽ തന്നെ ഒത്തിരി റേറ്റ് കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് ഒത്തിരി സ്റ്റിച്ചസ് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് തന്നെ നോക്കുക നമുക്ക് ടേബിൾ ടോപ്പ് വാങ്ങുകയാണെങ്കിൽ ഏതൊക്കെയാണെങ്കിൽ ാണ് വാങ്ങേണ്ടത് എന്നൊക്കെ ഐഡിയ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെക്കുക കേട്ടോ അതുകൂടാതെ നിങ്ങൾ അത്യാവശ്യം പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് മെഷീനിനേക്കാളും ഒന്നും കൂടി നല്ലത് എനിക്ക് തോന്നുന്നു ഡബിൾ സ്റ്റിച്ചിങ് മെഷീൻ ആണ് അതാവുമ്പോൾ കുറച്ച് സ്പീഡൊക്കെ ഉണ്ടാവും അതല്ല ലാർജ് സ്കെയിലിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പവർ മെഷീൻ അല്ലെങ്കിൽ ഹൈ സ്പീഡ് മെഷീൻ അതൊക്കെ നോക്കിയിട്ട് വാങ്ങാം മെഷീൻ വാങ്ങാൻ പോകുമ്പോൾ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ സബ്ജക്റ്റാണ് നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്റ്റിച്ചിങ് മെഷീൻ ആയിരിക്കണം നമ്മൾ വാങ്ങേണ്ടത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ആറായിരം രൂപ മുതലുള്ള സ്റ്റിച്ചിങ് മെഷീൻസ് അവൈലബിൾ ആണ് പക്ഷെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയാണോ ആ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഫങ്ഷൻസ് ഒക്കെ കിട്ടുന്ന സ്റ്റിച്ചിങ് മെഷീൻ ഏതാണോ എന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടായിരിക്കണം ഒരു മെഷീൻ വാങ്ങാൻ പോകുന്നത് വേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കരുതും എനിക്ക് ഇന്ന സ്റ്റിച്ചിങ് മെഷീൻ വേണം എൻ്റെ കയ്യിൽ ഇത്ര പൈസയാണുള്ളത് എന്ന് കരുതി പോയിട്ട് നമ്മൾ ആ സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങാൻ നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് നമുക്കതിന് തികയാതെ വരും അങ്ങനെയുള്ള സമയത്ത് നോർമലായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് അവിടെയുള്ള ആൾക്കാർ അതായത് മെഷീൻ സെല്ല് ചെയ്യുന്ന ആൾക്കാർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിയിട്ട് വരും അങ്ങനെ മെഷീൻ വാങ്ങിയിട്ട് പെട്ട ഒത്തിരി ആൾക്കാരെനിക്കറിയാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങാൻ പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ നോക്കുക നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കുക എന്നിട്ട് ഈ ആവശ്യവും ബഡ്ജറ്റിനും ഒത്തിണങ്ങി വരുന്ന സ്റ്റിച്ചിങ് മെഷീൻ ഏതാണെന്ന് ഗൂഗിളിലോ യൂട്യൂബിലോ നന്നായി സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ എവിടെ പോവേണ്ടത് ഷോപ്പിലേക്ക് പോവേണ്ടത് എന്നാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഇത്രയൊക്കെ നമ്മൾ പഠിച്ചു എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിങ് മെഷീൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാം നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടാവും സ്റ്റിച്ചിങ് മെഷീനെ കുറിച്ചിട്ട് അറിയുന്ന ഒരാളെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചതിവ് പറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്പനിയാണ് നമ്മൾ ഏത് കമ്പനിയുടെ ഏത് മോഡൽ സ്റ്റിച്ചിങ് മെഷീനാണ് വാങ്ങുന്നത് എന്ന് ആദ്യമേ ഒരു ധാരണ വെച്ചതിന് ശേഷം മാത്രമേ ഷോപ്പിലേക്ക് പോകാൻ പാടുള്ളൂ നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ കാണാറുണ്ട് വളരെ എന്താ പറയുക കൈയുടെ ഉള്ളിൽ വെച്ച് നടക്കാൻ പറ്റുന്ന അത്രയും ചെറിയ സ്റ്റിച്ചിങ് മെഷീൻ കാണാറുണ്ട് അതിനെ കൊണ്ട് ഒത്തിരി ഡിസൈൻ ചെയ്തിട്ടുള്ള പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷേ ആ ഒരു കുഞ്ഞ് മെഷീനെ കൊണ്ട് നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അതൊരായിരം രൂപയ്ക്കൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് വീണിട്ട് ആയിരം രൂപ നഷ്ടമായവരെയൊക്കെ എനിക്കറിയാം അങ്ങനെയുള്ള സ്റ്റിച്ചിങ് മെഷീൻ ഒന്നും വാങ്ങാൻ പാടില്ല ഏതാണ്ട് ഒരു ആറായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്റ്റിച്ചിങ് മെഷീൻ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല എന്നാണ് അപ്പോൾ അതിൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ നോക്കി ാക്കിയിട്ട് വേണം സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ തന്നെ ഒത്തിരി എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ട് ഇപ്പോൾ ടേബിൾ ടോപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഉഷയുടെ അല്ലൂരയാണ് അതേപോലെ തന്നെ ഉഷയുടെ ഡ്രീം ഉണ്ട് വണ്ടർ സ്റ്റിച്ച് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് വരുന്ന സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ട് അതിലും സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലും റേറ്റിൻ്റെ കാര്യത്തിലും ചെറിയ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് എങ്കിലും കൂടിയും ഏതാണ്ട് ഈക്വൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് മെഷീൻ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഏത് മെഷീൻ വാങ്ങുമ്പോഴും അതിൻ്റെ മോഡലും കൂടി കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ആറായിരം രൂപ മുതൽ നമുക്ക് സ്റ്റിച്ചിങ് മെഷീൻ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റും ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങാൻ ശ്രദ്ധിക്കുക ഇപ്പം നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റിച്ചിങ് മെഷീൻ അവൈലബിൾ ആണ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിക്ചർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ട് തരുന്ന സ്റ്റിച്ചിങ് മെഷീൻ ഒക്കെ ഉണ്ട് മുപ്പതിനായിരത്തിന് മുകളിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള സ്റ്റിച്ചിങ് മെഷീൻ കിട്ടും അതുപോലെ തന്നെ പവർ മെഷീനിലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു മെഷീൻ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ നിങ്ങളിപ്പോൾ ഇന്നും മെഷീൻ വാങ്ങണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞു ിലുള്ള പൈസയും കൊണ്ട് പെട്ടെന്ന് പോയിട്ട് വാങ്ങാൻ പാടില്ല അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും പഠിച്ചതിന് ശേഷം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ അതുപോലെ നമ്മളൊരു സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനി നോക്കണമെന്ന് അതുപോലെ തന്നെ കമ്പനി നൽകുന്ന സർവീസ് എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം ഞാൻ യൂസ് ചെയ്യുന്നത് ഉഷയുടെ ജാനു മല്ലൂരയാണ് അപ്പോൾ ഉഷയുടെ സ്റ്റിച്ചിങ് മെഷീൻ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് അവർ വന്നിട്ട് നമ്മുടെ മെഷീൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ റിപ്പയർ ചെയ്ത് തരാറുണ്ട് എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ നിന്നാണ് സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിയത് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണുള്ളത് അപ്പോൾ ബാംഗ്ലൂർ വന്നപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ് മെഷീന് ചെറിയൊരു കംപ്ലെയിൻറ്റ് വന്നു അപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ എൻ്റെ വീട്ടിലേക്ക് അതായത് ഫ്ലാറ്റിലേക്ക് വന്നിട്ട് എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ്റെ ഒക്കെ നോക്കി മനസ്സിലാക്കി അത് ശരിയാക്കി തന്നിട്ട് പോയിട്ടുണ്ട് അതുപോലെ നമുക്ക് എവിടെയും സർവീസ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് മെഷീൻ വേണം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങി നല്ലൊരു ഡിസൈനർ ആവുക അപ്പോൾ ഇത്രയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നല്ലൊരു സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെയിൻ്റെ അപ്പയാണ് നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് വരും അതുവരെ ബാ ബൈ ടേക്ക് കെയർ